Dear students, corporate accounting inde mattoru class ilekku kodi ellavarum welcome cheyunu. Innathe classil nammal padikkunnathu book building endaanennulladana. Adayathu nammade syllabus il book building ennu parayna topic undu. Appo adumayittu connected aayittundu. Namukku meaning of book building, steps in book building, advantages and limitations of book building. Appo ithrayum karyangalana nammal innu padikkuka. Exam ine namukku idil ninnu theory questions pratheeshikkam. Appo corporate accounting inde idinu mumpathe classukalkku vendi ningalkku ई कॉमर्स क्लास पार्टनर चैनल प्लेलिस्ट सന്ദർശിക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം നമുക്ക് ബുക്ക് ബിൽഡിംഗിന്റെ മീനിംഗ് എന്താണെന്ന് ആദ്യം നോക്കാം ബുക്ക് ബിൽഡിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദി കമ്പനീസ് ഡിറ്റർമൈൻ ദി ഡിമാൻഡ് ആൻഡ് ദി പ്രൈസ് ഓഫ് എ പ്രപ്പോസ്ഡ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ത്രൂ പബ്ലിക് ബിഡിംഗ് അതായത് ഒരു കമ്പനി തങ്ങളുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് അതായത് പ്രപ്പോസ്ഡ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് അല്ലേ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കണം അതിൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുക അപ്പോൾ ബുക്ക് ബിൽഡിങ്ങിലൂടെയാണ് ഒരു ഷെയറിൻ്റെ വില കമ്പനി തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു ഫിക്സഡ് പ്രൈസ് കമ്പനി നേരത്തെ നിശ്ചയിക്കുകയും അതനുസരിച്ച് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിന് പകരമായിട്ട് 1995-ലാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇന്ത്യയിൽ ആരംഭിച്ചത് अब बुक बिल्डिंग या पर कंपनिया षेयर प्राइस निश्चय अब पब्लिक बिडिंगिलूड पब्लिक बिडिंग ना लेलम वि अलग नमुक साध्यता अलग तीरान और विल आलू पर अल अगर पल आलू पर विल कंपनी और विल निश्चय ऐटों कृत्यम विल अल ऐटों कूड़ा आलू वांग और विल कंपनी निश्चय अब कंपनी की ന്യായമായിട്ടുള്ള ഒരു വില കിട്ടുന്നതിനു വേണ്ടി ഈ ബുക്ക് ബിൽഡിംഗിലൂടെ അത് സഹായിക്കുകയും ചെയ്യും ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൈസ് ഡിസ്കവറി എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് എത്രയായിരിക്കും എന്നുള്ളത് ഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് ദി ഇഷ്യൂർ കമ്പനി ബിഫോർ ഫയലിംഗ് ഓഫ് ദി പ്രോസ്പെക്ടസ് ബിൽഡ്സ് അപ്പ് ആൻഡ് അസർട്ടൈൻ ദി ഡിമാൻഡ് ഫോർ ദി സെക്യൂരിറ്റീസ് ബീയിങ് ഇഷ്യൂഡ് ആൻഡ് അസസ് ദി പ്രൈസ് അറ്റ് വിച്ച് സച്ച് സെക്യൂരിറ്റീസ് ക്യാൻ ബി ഇഷ്യൂഡ് അതായത് ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഒക്കെ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ബിൽഡപ്പ് അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗിൽ ഏർപ്പെടുന്നു ആൻഡ് അസർട്ടൈൻ ദി ഡിമാൻഡ് ഫോർ ദി സെക്യൂരിറ്റീസ് ബീയിങ് ഇഷ്യൂഡ് അവർ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റിയുടെ ഡിമാൻഡ് തീരുമാനിക്കുന്നു ആൻഡ് അസസ് ദി പ്രൈസ് അറ്റ് വിച്ച് സച്ച് സെക്യൂരിറ്റീസ് ക്യാൻ ബി ഇഷ്യൂഡ് ആ ഡിമാൻഡിനനുസരിച്ച് എത്ര രൂപയ്ക്ക് ആ സെക്യൂരിറ്റീസ് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കമ്പനി തീരുമാനിക്കുന്നു ഇറ്റ് ഇൻവോൾവ്സ് ഇൻവൈറ്റിംഗ് സബ്സ്ക്രിപ്ഷൻ ടു എ പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ത്രൂ എ പ്രോസസ് ഓഫ് ടെൻഡറിംഗ് ഓർ ബിഡിംഗ് അതായത് ഇവിടെ പബ്ലിക് ഓഫറാണ് നൽകുക അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ കമ്പനി ബിഡ് നൽകാൻ വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറിൻ്റെ വില എത്ര അവർ നൽകാൻ തയ്യാറാകുമെന്ന് പറയാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുന്നു അതൊരു മെർച്ചൻ്റ് ബാങ്കർ മൂലമോ അല്ലെങ്കിൽ ബിഡ് റണ്ണർ എന്ന് പറയുന്ന ആളുകൾ മുഖാന്തരമോ ആയിരിക്കും ഇത് ചെയ്യുക അപ്പോൾ ഇതിനെ ആ പ്രോസസ്സിംഗാണ് നമ്മൾ ടെൻഡറിങ് ഓർ ബിഡിംഗ് എന്ന് പറയുക ആ വില നിശ്ചയിക്കുന്ന പ്രക്രിയ ബിഡിങ്ങിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഈ ഷെയറിന് നൽകും എന്ന് അവർ തീരുമാനിക്കുന്ന അവർ ബില്ലിംഗ് ആയിട്ടുള്ള ആ ഒരു വില അവർ പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ബിഡിംഗ് എന്ന് പറയുക അപ്പോൾ അതിലൂടെയാണ് വില നിശ്ചയിക്കപ്പെടുക നമുക്ക് ബുക്ക് ബിൽഡിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ സ്റ്റെപ്സ് പറയുമ്പോൾ നമുക്ക് അല്പമൊന്ന് ക്ലിയർ ആവും എങ്ങനെയാണ് ബുക്ക് ബിൽഡിംഗ് നടത്തുക എന്നുള്ളത് അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് നോക്കാം സ്റ്റെപ്സ് ഇൻ ബുക്ക് ബിൽഡിംഗ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് ദ ഇഷ്യൂയിങ് കമ്പനി ഹയേഴ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ടു ആക്ട് ആസ് എ അണ്ടർറൈറ്റർ ഓർ ബുക്ക് റണ്ണർ ഇവിടെ ഇഷ്യൂയിങ് കമ്പനി എന്ന് പറയുന്നത് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണ് അവരാദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ അല്ലെങ്കിൽ ഒരു മെർച്ചൻ്റ് ബാങ്കർ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഒരു അണ്ടർറൈറ്റർ എന്ന് പറയും അപ്പോൾ ഈ ഷെയറുകളൊക്കെ അണ്ടർറൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയറുകളൊക്കെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു ബാങ്ക് അല്ലേ അതിനെ ബുക്ക് റണ്ണർ എന്നുകൂടി പറയുന്നുണ്ട് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറെ അല്ലെങ്കിൽ അണ്ടർറൈറ്ററെ മെർച്ചൻ്റ് ബാങ്കിനെ ബുക്ക് റണ്ണർ എന്ന് പറയും അങ്ങനെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബാങ്കിനെ ഈ ഇഷ്യൂയിങ് കമ്പനി തിരഞ്ഞെടുക്കുന്നു to determine the price range and drafting a prospectus ഈ കമ്പനിയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഏത് പ്രൈസ് റേഞ്ച് ആദ്യം ഒരു പ്രൈസ് റേഞ്ചാണ് നിശ്ചയിക്കുക അതിനെ പ്രൈസ് ബാൻഡ് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ 100 രൂപ മുതൽ 160 രൂപ വരെ കമ്പനി അങ്ങനെ ഒരു വില ആദ്യം നിശ്ചയിക്കുന്നു അതിൻ്റെ ഇടയിലുള്ള എത്ര വില വേണമെങ്കിലും ആളുകൾക്ക് കോട്ട് ചെയ്യാം ബിഡ് ചെയ്യാം ആ ഒരു 100 രൂപയിൽ താഴാത്ത എന്നാൽ 160 രൂപയിൽ കൂടാത്ത ഒരു ആ ഒരു റേഞ്ചിനുള്ളിലുള്ള വില നിശ്ചയിക്കുന്നതിന് വേണ്ടി അത് ഏൽപ്പിക്കുന്ന ആരെയാണ് ഒരു അണ്ടർറൈറ്ററെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറെ അത് ഏൽപ്പിക്കുന്നു രണ്ടാമത് ഇൻവൈറ്റ് ഇൻവെസ്റ്റേഴ്സ് ടു സബ്മിറ്റ് ബിഡ്സ് ഓൺ ദി നമ്പർ ഓഫ് ഷെയർസ് അപ്പോൾ ഇവർ വഴി ബുക്ക് റണ്ണർ വഴി ഇൻവെസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുകയാണ് എത്ര ഷെയറുകൾ എത്ര രൂപയ്ക്ക് നിങ്ങൾ എടുക്കും, കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയറുകൾ എത്ര ഷെയറുകൾ എത്ര രൂപയ്ക്ക്, അല്ലെ ബിഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്, വിലയും കോട്ട് ചെയ്യണം, എത്ര ഷെയറുകൾ അവർ വാങ്ങിക്കുമെന്ന് അറിയണം. ദാറ്റ് ദേ ആർ ഇൻട്രസ്റ്റഡ് ടു ബൈ, അവർക്ക് താല്പര്യമുള്ളത്, എത്രമാത്രം അവർ വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ അത് അറിയിക്കാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുന്നു ആ ബിഡിംഗ് പ്രോസസ്സിലൂടെ. ദെൻ ദ ബുക്ക് ഈസ് ബിൽഡ് ബൈ ലിസ്റ്റിംഗ് ആൻഡ് അനലൈസിംഗ് ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ ഇഷ്യൂ. അങ്ങനെ ബുക്ക് ബിൽഡിംഗ് നടക്കുന്നു അല്ലേ. ദ ബുക്ക് ഈസ് ബിൽഡ് എന്ന് ഉദ്ദേശിക്കുന്ന ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നു ബൈ ലിസ്റ്റിംഗ് ആൻഡ് അനലൈസിംഗ് ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ ഇഷ്യൂ. നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര ഡിമാൻഡ് വരും, എത്ര ആളുകൾ നമ്മുടെ ഷെയറുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഓൺ ദി ബേസിസ് ഓഫ് സബ്മിറ്റഡ് ബിഡ്, ആ ബിഡിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ അവർ നൽകാൻ തയ്യാറാകുന്നുണ്ട്, എത്ര ഷെയറുകൾ അവർ വാങ്ങിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കമ്പനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദ അണ്ടർറൈറ്റർ അറൈവ് അറ്റ് ദ ഫൈനൽ പ്രൈസ് ഫോർ ദി ഷെയർസ്. അതിനുശേഷം ഈ ഒരു പ്രൈസ് ബാൻഡിനുള്ളിൽ ആ ബിഡ് നിശ്ചയിക്കുന്നു. ആ പ്രൈസ് ബാൻഡ് 100 മുതൽ 160 രൂപ. അതിനിടയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് 145 രൂപയ്ക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ അണ്ടർറൈറ്റർ ആ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ബാങ്ക് ഫൈനൽ പ്രൈസ് നിശ്ചയിക്കുന്നു 145 ആയിട്ട്. അതിനെയാണ് നമ്മൾ കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുക. അപ്പോൾ ആളുകൾ ഡിമാൻഡ് അനുസരിച്ച്, ആളുകൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന വിലയ്ക്കനുസരിച്ച്, ബിഡ് ചെയ്യുന്ന വിലയ്ക്കനുസരിച്ച് ഷെയറിൻ്റെ പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നു അല്ലേ. The underwriter publishes the details of all the bids that were submitted for the sake of transparency. അപ്പോൾ ട്രാൻസ്പെറൻസിയുടെ ഭാഗമായിട്ട്, സുതാര്യതയുടെ ഭാഗമായിട്ട് അല്ലേ, എല്ലാ കാര്യങ്ങളെല്ലാം സുതാര്യമായിട്ട് പോകേണ്ടതിൻ്റെ ഭാഗമായിട്ട് അണ്ടർറൈറ്റർ അത് എല്ലാ ബിഡുകളും, എത്ര രൂപയ്ക്കാണ് ആളുകൾ കോട്ട് ചെയ്യുന്നുള്ള എല്ലാ ബിഡുകളും അത് പബ്ലിഷ് ചെയ്യുന്നു. Then allot the shares to the accepted bidders. ഇപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒരു കട്ട് ഓഫ് പ്രൈസിൽ വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം, അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ബിഡുകളെല്ലാം അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്കെല്ലാം ഷെയറുകൾ നൽകുന്നു, അലോട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, സ്കൈലോഡ് ലിമിറ്റഡ് ഇഷ്യൂസ് 40 lakhs ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each, 10 രൂപ വിലയുള്ള, 10 രൂപ മുഖവിലയുള്ള നോമിനൽ വാല്യൂള്ള ഷെയറുകൾ, 40 ലക്ഷം ഷെയറുകൾ അറ്റ് എ പ്രൈസ് ബ്രാൻഡ് ഓഫ് 160 to 170, 160 മുതൽ 170 വരെയാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ബിഡ് ചെയ്യാൻ വേണ്ടി ആളുകളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ 165 അല്ലെങ്കിൽ 166 രൂപയ്ക്ക് ആ ഷെയറുകളുടെ വില ഫിക്സ് ചെയ്യപ്പെട്ടേക്കാം ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ അല്ലേ. ദസ് ബുക്ക് ബിൽഡിംഗ് ഈസ് ദി ഡിഫാക്റ്റോ മെക്കാനിസം ബൈ വിച്ച് ദ കമ്പനീസ് പ്രൈസ് ദെയർ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഈസ് ഹൈലി റെക്കമെൻഡഡ് ബൈ ഓൾ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന ഒരു ഡിഫാക്റ്റോ മെക്കാനിസമാണ്, അങ്ങനെയൊരു സംവിധാനമാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി റെക്കമെൻഡഡ് ബൈ ഓൾ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മിക്കവാറും എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള രീതിയിലുള്ള പ്രൈസ് നിർണ്ണയിക്കുക. ആസ് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് സൂട്ടബിൾ മെത്തേഡ് ഓഫ് പ്രൈസിംഗ് ദെയർ സെക്യൂരിറ്റീസ്. കമ്പനികളുടെ ഷെയറിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡായിട്ട് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനെ കരുതപ്പെടുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ബുക്ക് ബിൽഡിംഗ് ആണ്. ഇങ്ങനെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ഷെയറിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് പ്രത്യേകിച്ച് കമ്പനിക്കുള്ളത്. പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റീസ് ഡിറ്റർമൈൻഡ് ഇൻ എ മോർ റിയലിസ്റ്റിക് മാനർ. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മാനറിൽ, ഒരു പക്ഷേ കമ്പനി തന്നെ നേരത്തെ തന്നെ ഒരു വില നിശ്ചയിച്ചുകൊണ്ട് ആ ഷെയറുകൾ വിപണിയിലേക്ക് ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആളുകൾ ആ ഷെയറുകൾ വാങ്ങിക്കണമെന്നില്ല അല്ലേ. കാരണം അവരുടെ എക്സ്പെക്റ്റേഷനേക്കാൾ കൂടുതൽ വിലയാണ് കമ്പനി നിശ്ചയിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ആളുകൾ ആ ഷെയറുകൾ വാങ്ങിക്കണമെന്നില്ല. പക്ഷേ ഇത് അല്പം റിയലിസ്റ്റിക് ആണ്, കാരണം ആളുകളാണ് വില ആദ്യം കോട്ട് ചെയ്യുന്നത് അല്ലേ, ഇൻവെസ്റ്റേഴ്സാണ് തീരുമാനിക്കുന്നത് വില എത്രയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അല്പം റിയലിസ്റ്റിക് മാനറാണ്. ഓൺ ദി ബിഡ്സ് ഓഫ് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളുടെ ബിഡിൻ്റെ അടിസ്ഥാനത്തിൽ വില നിശ്ചയിക്കുന്നതുകൊണ്ട് അത് അല്പം റിയലിസ്റ്റിക് ആണ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഫോർ ദി സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റീസിനുള്ള ഏറ്റവും ഉയർന്ന വില തന്നെ കമ്പനിക്ക് ലഭിക്കുന്നതിന് കാരണമാകുന്നു, ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും ഉയർന്ന വില അല്ലേ. ആളുകൾ കോട്ട് ചെയ്യുന്നതിൽ നിന്ന്, ആളുകൾ ബിഡ് ചെയ്തതിൽ നിന്ന് ഏറ്റവും ഉയർന്ന വില തന്നെ കമ്പനിക്ക് നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഓഫേഴ്സ് ആക്സസ് ടു ക്യാപിറ്റൽ ക്വിക്ലി ദാൻ ദി നോർമൽ പബ്ലിക് ഇഷ്യൂ. ഇപ്പോൾ ഇവിടെ നോർമലായിട്ട് നടക്കുന്ന ഒരു പബ്ലിക് ഇഷ്യൂ, ഫിക്സഡ് പ്രൈസ് ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് നടത്തുന്ന ഇഷ്യൂവിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ ക്യാപിറ്റൽ സമാഹരിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഇഷ്യൂ ഫെയിലർ ആവില്ല, ആളുകൾ കോട്ട് ചെയ്യുന്ന വിലയ്ക്കാണ് കമ്പനി നൽകുന്നത് അല്ലേ. അതുകൊണ്ട് ഫെയിലർ ആവാത്ത ഒരു ഇഷ്യൂ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ആഫ്റ്റർ ഇഷ്യൂ ഈസ് പ്രീ സോൾഡ്. നമുക്ക് യഥാർത്ഥത്തിൽ അത് പ്രീ സോൾഡ് ആണല്ലേ, കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് വഴി അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് വഴി നമ്മൾ മ്യൂച്വൽ ഫണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടങ്ങിയ ക്വാളിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ ഈ ഗുഡ്സ്, ഈ ഷെയറുകൾ നൽകുക അല്ലേ, അവരോടാണ് ബിഡ് ചെയ്യാൻ ആവശ്യപ്പെടുക. ദർ വുഡ് ബി നോ അൺസർട്ടൻറ്റീസ് റിലേറ്റിംഗ് ടു ദി ഫേറ്റ് ഓഫ് ദി ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇഷ്യൂവിൻ്റെ ഫേറ്റിനെ കുറിച്ച്, അതിൻ്റെ വിധിയെക്കുറിച്ച് നമ്മൾ അൺസർട്ടനിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല, നമുക്ക് അനിശ്ചിതത്വം ഉണ്ടാവില്ല, നമ്മുടെ ഇഷ്യൂ എല്ലാം സക്സസ്ഫുൾ ആകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. The issuer company saves advertising and brokerage. Advertising brokerage ഒക്കെ issuer company-ക്ക് save ചെയ്യാൻ പറ്റും. Merchant bankers-ന് അല്ലെങ്കിൽ book runner-ക്ക് കൊടുക്കുന്ന ഒരു ഫീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. Issuer company can select the high quality investors. ഞാൻ ആദ്യം പറഞ്ഞ പോലെ institutional investors, mutual fund companies തുടങ്ങിയ high quality ആയിട്ടുള്ള investors ആണ് ഈ book building process-ൽ പങ്കെടുക്കുക. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് അത്തരത്തിലുള്ള ആളുകൾക്ക് ഷെയറുകൾ വിൽക്കാൻ സാധിക്കുന്നു. ഇൻവെസ്റ്റർ ഹാസ് എ വോയിസ് ഇൻ ദി പ്രൈസിംഗ് ഓഫ് ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ കമ്പനി തന്നെ നേരിട്ട് ഒരു ഫിക്സഡ് പ്രൈസ് നിശ്ചയിച്ച ഷെയറുകൾ ഇറക്കുന്നതിന് പകരം ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു വോയിസ് ഉണ്ട് അല്ലേ, അവർക്കൂടെ ഒരു പ്രാതിനിധ്യം ഇവിടെ ലഭിക്കുന്നുണ്ട്. അവർ കോട്ട് ചെയ്യുന്ന ബിഡ് ചെയ്യുന്ന വില, ആ പ്രൈസ് ബാൻഡിനുള്ളിൽ നിൽക്കുന്നൊരു വില, ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന വിലയാണ് നിശ്ചയിക്കപ്പെടുന്നത് അല്ലേ. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ വരുന്നുണ്ട്. ദർ ഈസ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് പ്രൈസ് ആൻഡ് ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി. അപ്പോൾ ഇവിടെ പ്രൈസ് കൂടാനും കുറയാനും അല്ല, അങ്ങനെ ഫ്ലെക്സിബിൾ വളരെ ഫിക്സഡ് ആയിട്ടുള്ള പ്രൈസ് അല്ല, ഒരു പ്രൈസ് ബാൻഡ് ഉണ്ട്. ആ പ്രൈസ് ബാൻഡിനുള്ളിൽ തന്നെ ഒന്നെങ്കിൽ ഏറ്റവും മിനിമം വില അല്ലെങ്കിൽ ഏറ്റവും കൂടിയ വില, അപ്പോൾ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി, സുതാര്യമായിട്ട് കാര്യങ്ങൾ പോകുന്നതിന് സഹായിക്കുന്നു. ഇറ്റ് ഇൻസ്പയർസ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ലീഡിംഗ് ടു ലാർജർ ഇൻവെസ്റ്റേഴ്സ് യൂണിവേഴ്സ്. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. കാരണം അവർക്കൂടെ ഒരു പങ്കാളിത്തം ലഭിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊരു അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് അത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബുക്ക് ബിൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുക. നമുക്കിനി ബുക്ക് ബിൽഡിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ബുക്ക് ബിൽഡിംഗ്. ബുക്ക് ബിൽഡിംഗ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ മെഗാ ഇഷ്യൂസ് ഓൺലി. അപ്പോൾ ഈ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ മെഗാ ഇഷ്യൂസ് അല്ലെങ്കിൽ വലിയ ഇഷ്യൂസ്, വലിയ കമ്പനികളുടെ വലിയ തോതിലുള്ള ഇഷ്യൂസിനാണ് കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്. സ്മോൾ ഇഷ്യൂസിന് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഷെയർ ഇഷ്യൂസിനൊന്നും അതത്ര സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയപ്പെടുന്നത്. ദ ഇഷ്യൂർ കമ്പനി ഷുഡ് ബി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആൻഡ് വെൽ നോൺ ടു ദി ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കമ്പനിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ കമ്പനിയുടെ ഷെയറുകൾക്ക് ഇത്ര വില അവർ നൽകാൻ വേണ്ടി തയ്യാറാവുകയുള്ളൂ അല്ലേ, അവർ ബിഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂ കൂടുതൽ സ്യൂട്ടബിൾ ആകുക. ഇറ്റ് വർക്ക്സ് വെൽ ഇൻ മച്വേർഡ് മാർക്കറ്റ് കണ്ടീഷൻസ് ഓൺലി. മച്വേർഡ് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചും ഷെയർ പ്രൈസിനെ കുറിച്ചും കമ്പനികളെ കുറിച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളേജ് ഉള്ള ആളുകൾക്ക് അറിയാവുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റിനെയാണ് ഇവിടെ മച്വേർഡ് മാർക്കറ്റ് എന്നൊക്കെ പറയുക. അത് സാധാരണ യൂഷ്വലി അങ്ങനെ മച്വേർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ദർ ഈസ് ദി പോസിബിലിറ്റി ഓഫ് പ്രൈസ് റിഗിങ് ഓൺ ദി ലിസ്റ്റിംഗ് ബൈ പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് കമ്പനികളുടെ വില നിശ്ചയിക്കും, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴി ഒക്കെ വില നിശ്ചയിക്കുമ്പോൾ പ്രൈസ് റിഗിങ്ങിനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് റിഗിങ് എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെയൊക്കെ അനധികൃതമായിട്ടുള്ള ഇടപെടൽ വഴിയിട്ട് അവർ ഇൻവെസ്റ്റേഴ്സിനെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ കോസ്റ്റിൽ, അവരുടെ ക്യാഷിൽ കൂടുതൽ പണം നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പ്രൈസ് റിഗിങ് എന്ന് പറയുന്നത്. അത് വിലയിൽ, ഷെയർ പ്രൈസുകളുടെ വിലയിലൊക്കെ കൃത്രിമമായിട്ട് മാറ്റങ്ങൾ വരുത്തുക, അതുവഴി കമ്പനി അമിതമായിട്ട് ലാഭം എടുക്കുക എന്നുള്ളതാണ്. ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് പ്രൈസ് റിഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് റിഗിങ്ങിന് കാരണമാകുന്നു. മച്ചേർഡ് മാർക്കറ്റിൽ മാത്രമാണ് ഇത് സ്യൂട്ടബിൾ ആകുന്നത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾക്കാണ് സ്യൂട്ടബിൾ ആകുന്നത്. മെഗാ ഇഷ്യൂസ്, വൻതോതിൽ വലിയ തോതിൽ ഇഷ്യൂസിനാണിത്, അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂവിനാണിത് കൂടുതൽ സ്യൂട്ടബിൾ. അപ്പോൾ തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചാപ്റ്റർ കൂടി നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിലബസിൽ നമ്മൾ പറഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ആദ്യത്തെ മൊഡ്യൂൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് ബാങ്കിങ് കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് അത് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് എത്രമാത്രം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നതിനും കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതിനും അതിനെ കൂടുതൽ പ്രേരിപ്പിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.